ഞാനൊരു ഐഡിയ വരട്ടെ. കുഞ്ഞമ്മ വരണന്നേ, നമുക്ക് എല്ലാവർക്കും കൂടി മൂന്നാറിലേക്ക് ടൂർ പോയാലോ? അപ്പൊ കുഞ്ഞമ്മ പറയുള്ളൂ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ഈ കഴുത എന്താ പറയണേലിയാ? ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ഇവിടുത്തെ പെണ്ണുങ്ങളോട് പറയണ്ട. കുമാരിയോട് പറയാലോ അല്ലേ? കുമാരി പെണ്ണല്ലേ. ആ ഏ പങ്കി, നീ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ സീതാലക്ഷ്മി ഒന്നുകൂടെ ചെന്ന് കാണ്, ഓമ്പടി ഈ കത്തോടെ കൊണ്ടുപോയിക്കോ. രാധാലക്ഷ്മി വരുന്നെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും സീത ഇവിടെ എത്തിയിരിക്കും. ആ നേരം അമ്മവാ. അമ്മാവൻ ചെല്ല്. കുടുംബത്തിന്റെ കാര്യമായി പോയില്ലേ? ആ സമരം പരാജയപ്പെട്ടോ? സമരം ഒക്കെ വൻ വിജയമായിരുന്നു. നിന്റെ അമ്മാവൻ എവിടാന്ന് ഞാൻ ചോദിച്ചത്? അമ്മാവൻ രാവിലെ എന്തൊക്കെയോ ആലോചിച്ച് ഇവിടെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടോ ആള്? ഉണ്ട്. ഇടി രാവിലെ ഞാൻ ഇറങ്ങാൻ നേരം നിന്നോട് എന്നെ നാടി പറഞ്ഞത് എന്തുവാ? അങ്ങേരെ എത്ര വേഗം പറഞ്ഞയക്കണമെന്നല്ലേ? അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് മൈൻഡ് ചെയ്തില്ല, എന്തോ ആലോചനയിലായിരുന്നു. മൈൻഡ് ചെയ്തില്ലേ? വിളിച്ചേ, അങ്ങനെ വിളിച്ചേ. എന്താ മക്കളെ കാര്യം? അത് ഞാൻ അങ്ങേരോട് പറഞ്ഞോളാം. എന്താ എന്താ കാര്യം? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? വണ്ടി തള്ളാൻ എന്താ വരാഞ്ഞത്? വണ്ടി കിട്ടിയില്ല. വണ്ടി കിട്ടിയില്ലെങ്കിൽ വണ്ടി ഇല്ലാണ്ട് അങ്ങോട്ട് വരണായിരുന്നു. അല്ല, വണ്ടി തള്ളൽ സമരത്തിന് വണ്ടി ഇല്ലാണ്ട് എങ്ങനെ അങ്ങോട്ട് വരിക? വണ്ടി ഉണ്ടായിരുന്നല്ലോ. ജമാലുമാമയുടെ വണ്ടി ഉണ്ടായില്ല. അത് ശരി. അപ്പൊ എന്നോട് നുണ പറയാനും തുടങ്ങി അല്ലേ? ഷായന, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അതിരിക്കട്ടെ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ. ഞാൻ എന്താ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇല്ല, ശരിയാക്കി തരാം. അടുത്ത പാർട്ടി മീറ്റിംഗിന് ഇതിനെതിരെ നടപടി ഉണ്ടാവും. സീനിയർ നേതാവ് വിളിച്ചാല് ഫോൺ എടുക്കാൻ മേല അല്ലേ? ബഹുമാനക്കുറവ്. ശരിയാക്കി തരാം. മാമയുടെ വണ്ടി ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ പോവാ? എനിക്ക് മനസ്സില്ല. കുമാരി വിളിച്ചെന്ന് തോന്നുന്നു. എപ്പൊ വിളിച്ചു? ഞാൻ കേട്ടില്ലല്ലോ. ഇപ്പൊ വിളിച്ചു. നീ കേട്ടില്ല? ഞാൻ കേട്ടു. ചെല്ലു, വേഗം ചെല്ല്. മോളെ കൊച്ചെഴുന്നേറ്റ് കാണും, അതുകൊണ്ടായിരിക്കും. വേഗം ചെല്ല്, വേഗം ചെല്ല്. മോളെ എപ്പോഴേ കിടന്ന് വിളിക്കുന്നാ തോന്നുന്നു. വേഗം ചെല്ല്, വേഗം ചെല്ല് മോളെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ ഞാൻ വണ്ടി തള്ളാൻ പോണേളിയാ? എടാ, അതൊക്കെ എനിക്ക് മനസ്സിലാവുമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ നീ സീതാലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറ. നീ പറഞ്ഞ അവക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന്. അപ്പൊ പിന്നെ പോകുമ്പോഴേ ആ കത്ത് കൊടുത്തോണ്ട് പോക്കണം കേട്ടോ. കത്തെടുത്ത് അമ്മേനെ കാണാൻ പോവാനോ? അപ്പൊ അതിലെന്തോ ഉണ്ടല്ലോ. ഇതെന്താ പഴയ പെട്ടിയൊക്കെ തുറന്നു വെച്ചിരിക്കണേ? എന്താ രാധാലക്ഷ്മിക്ക് ജീവപര്യന്തം കള്ളക്കേസുകൾ കെട്ടിച്ചമച്ചെന്ന് ആരോപണം.
ഇടവപ്പാതിയിലെ വീടുകൾക്ക് തീവച്ച കേസിലും പറമ്പ് സുധാകരൻ്റെ കാല് തല്ലി ഒടിച്ച കേസിലും വിചാരണ നേരിട്ടിരുന്ന രാധാലക്ഷ്മിക്ക് തൃശൂർ ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. അച്ഛൻ ഇപ്പോഴും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഞാനല്ലടാ, പണ്ട് നിന്റെ അമ്മയെ കണ്ടെടുത്ത് വെച്ചാ. എന്നാലും എന്തൊക്കെ കള്ളത്തരങ്ങൾ എഴുതി വെച്ചിരിക്കണല്ലോ അച്ഛാ. ഈ അധികാരമുള്ളവർക്ക് എന്തു ആവാമല്ലോ. അച്ഛാ, ഞാനിത് ഷാനിനെയും കുമാരീനെയും കൊണ്ട് കാണിക്കട്ടെ. നീ വെറുതെ മണ്ടത്തോടെ എന്തെങ്കിലും കാണിക്കല്ലേ. ആദ്യം ആ പങ്കെടി ഞാൻ വന്നോട്ടെ. പങ്കമാൻ്റെ കൂടെ അമ്മ വരികയായിരിക്കുമല്ലോ അച്ഛാ. വന്നാ മതിയായിരുന്നു. പങ്കമാൻ അമ്മ അമ്മ വന്നില്ലേ? വന്നില്ല. ഇനി ഇങ്ങോട്ടൊരു വരവില്ല. അപ്പൊ കുഞ്ഞമ്മ വരുന്ന കാര്യം പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞൂടാ. പറഞ്ഞിട്ടെന്താ കാര്യം? കത്ത് കാണിച്ചാ. കത്ത് കാണിച്ചപ്പോ ഒരു കുത്തുങ്ങള്. എന്റെ ഇത് എനിക്ക് വന്ന കത്തല്ലേ, നിങ്ങളോട് ആരത് പൊട്ടിച്ചു വായിക്കാന്നൊരു ചോദ്യം. ഞാനത് അപ്പഴേ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു ഇത് അറിഞ്ഞില്ല, അളിയന്റെ കയ്യിലാണ് കിട്ടിയത്. അപ്പൊ അളിയൻ അഡ്രസ് നോക്കിയപ്പോ ചേച്ചി അളിയനെ അയച്ച കത്താന്ന് വിചാരിച്ചിട്ട് അറിയാണ്ട് പൊട്ടിച്ചു. പിന്നീടാണ് മനസ്സിലായത് ചേച്ചിക്ക് വന്ന കത്താന്നൊക്കെ. ഞാൻ ഒരു കണക്കിനൊക്കെ പറഞ്ഞു നിന്ന് കാല് വരെ ഞാൻ പിടിച്ചു ആ പുണ്യെ. ഇനിയിപ്പോ എന്താ ചെയ്യടാ? എനിക്കറിയില്ല അളിയാ. കുഞ്ഞമ്മ വരുന്നുള്ള കാര്യം പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞ? കുഞ്ഞമ്മ ഇവിടെ വരികയാണെങ്കിൽ നേരെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇനി അതിനു വേണ്ടി ഒന്നും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. കുഞ്ഞമ്മ ഇവിടെ വന്നാ ആകെ പ്രശ്നമായിട്ട് അച്ഛാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനിയിപ്പോ നീ പറഞ്ഞിട്ട് വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കുറച്ചു ദിവസം കുമാരിയുടെ വിട്ടു പോയി നിക്കട്ടെ. എന്നാ പിന്നെ എല്ലാവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർ ഇറങ്ങി പൊക്കോ. അല്ല പിന്നെ. അതേ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തായാലും അവര് വരണ കാര്യം നമ്മുടെ ഇവിടുത്തെ പെണ്ണുങ്ങളോട് പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്നെങ്ങാനും ഏയ് ഇവരാരാണ് എന്താണ് എവിടുന്നാണ് വരണതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ല. നമ്മൾ ആകെ കുടുങ്ങും. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും വേണ്ട, അതും പ്രശ്നമാണ്. പിന്നെ ഇവരോട് ഒരു കാരണവശാലും ചേച്ചി ഇങ്ങനെ ആശ്രമത്തിൽ പോയി നിൽക്കുകയാണ് എന്നുള്ളത് പറയാനും പാടില്ല. അത് പെണ്ണുങ്ങളോട് പ്രത്യേകം പറയണം. ചേച്ചി തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്ന് അവരോട് പറയാവൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. അല്ലെങ്കിൽ ആകെ പ്രശ്ന. കുമാരേച്ചി കാര്യം പറയാന്ന് വിചാരിച്ച കുമാരേച്ചി ചേച്ചി നടക്കല്ലേ ഈ പെണ്ണിട്ട് കേടാ. അല്ല നിങ്ങളിത് എവിടെ പോയതാ? എടി ഞങ്ങളോ അയൽക്കൂട്ടത്തിന് പോയതോ? നിങ്ങൾ അയൽക്കൂട്ടത്തിൽ ചേർന്നോ? അമ്മായി അമ്മായും ചേർന്നാ? എടി നാത്തൂന് വേണ്ടി ലീവ് പറയാൻ പോയതാ. എടി അമ്മായി അകത്ത് കയറിയൊന്നുമില്ല. അമ്മായി എവിടെ ദേ ഇവിടെ നിന്നോളൂ. ഞാൻ അവിടെ പോയി വനചേച്ചിയോട് പറഞ്ഞു ദേ അമ്മ കുറച്ച് നാളത്തേക്ക് ഇനി വരില്ല കേട്ടോ. അപ്പൊ എവിടെ പോയി എന്നായി? പിന്നെ കഥ മുഴുവൻ പറയണ്ടേ? ഞാൻ പറയട്ടെ. എന്നിട്ട് അമ്മ അകന്ന ബന്ധുവിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞപ്പോ ആ വനചേച്ചി എടുത്തു വായിക്കാൻ ചോദിക്കല്ലേ സാറമ്മയുടെ പിണങ്ങി പോയതല്ലേ എന്ന്. ആ അവരങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഞാൻ അമ്മായി അവിടെ നിന്ന് വിളിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട നന്നായി. അതൊക്കെ പിന്നെ പറയാം. അതേ എനിക്ക് വലിയൊരു രഹസ്യം പറയാണ്ട്. അതിലും വലിയ കാര്യമായി ഞാൻ അവര് നല്ലോണം പറഞ്ഞു പറ്റിച്ചു. എന്നിട്ട് അമ്മയുടെ ലീവ് വാങ്ങി. എന്റെ ചേച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? ഇത് വലിയൊരു രഹസ്യാന്ന് പറഞ്ഞില്ലേ? എന്താ വലിയ രഹസ്യം? അതെ നമ്മുടെ വീട്ടിൽ ആരോ ഒരാള് വരുന്നുണ്ട്. ആര്? അത് ആരെന്നൊന്നും എനിക്കറിയില്ല. നമുക്കറിയാത്ത ആരോ. ഇതാണോ നിന്റെ രഹസ്യം? നമ്മുടെ വീട്ടിൽ ആരോ ഒരാൾ വരുന്നു. ഇതിലെന്താണ് ഇത്ര രഹസ്യം? എന്റെ ചേച്ചി ഇത് അങ്ങനെയല്ല. അപ്പുണ്ണിയേട്ടനും പങ്ക്യാമനും അച്ഛനും കൂടെ നിന്ന് പറയുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. ഇവിടെ ആരോ ഒരാൾ വരുന്നുണ്ട്. എടി വരട്ടെ ആരാന്ന് വെച്ചാ. പക്ഷെ അത് ആരാന്ന് പിടിയിട്ടുന്നില്ലെന്നേ. എനിക്ക് പിടിയിട്ടി. അത് അമ്മയുടെ വേണേ ഞാൻ പറയാം. ആ പറ. എനിക്ക് തോന്നണതേ അമ്പിളിയാണോ? അമ്പിളിക്ക് ഒന്നും അല്ല. അമ്പിളിക്ക് എന്നോട് പറയാനൊന്നും വരൂല. ഇത് വേറെ ആരോ ആ. വേറെ ആര്? വേറെ ആരെന്ന് എനിക്ക് മനസ്സിലാവാന്ന് പറഞ്ഞില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കേട്ടത് ഒന്നുകൂടി ഓർത്ത് പറ. അതെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം. അവർക്ക് മൂന്നാൾക്കും പേടിയുള്ള ആരോ ആ വരണേ. നാത്തൂൻ അമ്മ ഒന്നല്ല. അമ്മയാണെങ്കി എനിക്ക് മനസ്സിലായനേ. ഇതേ വേറെ ആരോ ആ.
പൊന്ന് ഷാഹിന, നീ അവിടെ നിന്ന് രഹസ്യം കേട്ടതല്ലേ? ഈ വക്കും മൂലം കേട്ടോണ്ട് ഇങ്ങോട്ട് ഓടി പോന്ന എന്തിനാ? മുഴുവൻ കേട്ടിട്ട് വന്നോടായിരുന്നോ? ഞാൻ വക്കും മൂലെങ്കിലും കേക്കുന്നുണ്ട്, നിങ്ങളോ? അതും കേക്കണില്ലല്ലോ. അതുകൊണ്ട് എന്റെ കാര്യം നിന്നെ പോലെ ഞങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിച്ചോണ്ടിരിക്കാം. പിന്നെ ടെൻഷൻ അടിക്കും, ആരാ അറിയത്തില്ലല്ലോ. അതിപ്പോ അറിയണെങ്കിൽ അവരോട് തന്നെ ചോദിക്കണ്ടായിരുന്നു, പക്ഷെ അവര് പറയൂലല്ലോ. അതുകൊണ്ടല്ലേ രഹസ്യമായിട്ട് ഒന്ന് പറഞ്ഞേ. ഒരു കാര്യമില്ല, അവള് നമ്മളെ കൂടെ ടെൻഷൻ ആക്കി. എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നാ? അതെ, ഇന്ന് വൈകിട്ട് ഒരു കുടുംബ മീറ്റിംഗ് ഉണ്ട്, എല്ലാരോടും ഇവിടെ ഉണ്ടാവണമെന്ന് വങ്കിമോൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബ മീറ്റിംഗോ? എന്തിനാ? എന്തിനാന്നൊക്കെ വങ്കിമോൻ പറയും. അതെ പൊണ്ണി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആരാ വരുന്നേ? ആരാ വരുന്നേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, ഇവിടെ ആരോ വരുന്ന കാര്യമൊക്കെ. ആരാന്ന് പറ? ആരാ പറഞ്ഞേ? എന്തിനാ എന്നെ നോക്കട്ടെ? ഞാൻ ഒന്നുമല്ല. അല്ല, നീയാണ് ഇവിടുത്തെ ആകാശവാണി, അതുകൊണ്ട് നോക്കിയതോ? എന്നാ ഞാനല്ല ഇത് പറഞ്ഞേ. ആരാ പിന്നീടായിരുന്നേ? എനിക്കറിയില്ല. സത്യം പറ പിന്നെയാണ് അറിയാം. പങ്കിമാനോ അറിയുള്ളൂ, എനിക്കൊന്നും അറിയില്ല. അതെ, പങ്കിമാനോട് ഞാൻ പിന്നെ ചോദിച്ചാളെ. ഇപ്പൊ അപ്പുണ്ണേട്ടൻ എന്നോട് രഹസ്യമായിട്ട് പറ. അപ്പൊ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? രഹസ്യമായിട്ട് രണ്ടാളെ നിൽക്കുമ്പോഴാ പറയാ. അത് നന്ദിനി അറിയണം, ഞാൻ പോട്ടെ. എന്നോട് രഹസ്യം പറയോ? വേണ്ട നന്ദിനി. കണ്ട കണ്ട, അപ്പുണ്ണേട്ടൻ മുങ്ങിയത് കണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? ആരോ ഒരാള് വരുന്നില്ലെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും വൈകിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ, അന്നേരം പറയുമായിരിക്കും. അതെ, ഇനി ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോവാ. നീ പേര് വല്ലതും കേട്ട? പേര് കേട്ടില്ല. അക്ഷരമെങ്കിലും? അതൊന്നും ഞാൻ കേട്ടില്ല ചേച്ചി. നീ പിന്നെ എന്തിനാണ് ഈ ഒളിഞ്ഞു കേൾക്കാൻ പോണത്? മീറ്റിംഗിൽ കേട്ട പോലായിരുന്നു, മാറ അങ്ങോട്ട്. ഇവരോട് പോയി പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. അമ്മായോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അത് വേണ്ട, നീ പറയാൻ നിന്നിട്ടെങ്കിൽ ഇല്ലാത്തതും കൂടി കുറച്ച് കൂട്ടി പറയും. അന്ന് വീട്ടിലെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ വീട്ടിലെല്ലാവരും വേണം. വരട്ടെ, ഇപ്പൊ പറ്റുമല്ലോ. അതെ അതെ അതെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൻ അങ്ങനെയാ. ഒരു സ്ഥലത്ത് സമയത്ത് എത്ര കണ്ടിണ്ടാ? അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കണോ? അവന് വേറെ പണിയില്ലാത്തോണ്ട് ഞാൻ നല്ല രാഷ്ട്രീയക്കാരെ പറ്റിയാ പറഞ്ഞത്. കണ്ടോ, മര്യാദ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പണിയില്ലാത്തവര്. ഞാനും സാറമ്മയുടെ കൂടെ വരാം. അല്ലാണ്ട് പിന്നെ ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. ആണല്ലോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ. ആ ഓക്കെ, തിരക്കില്ല. എന്താ സാറാമ്മ, ഇത് എത്ര നേരമായി കാത്തിരി? പാർട്ടി ഓഫീസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. എന്താ വിളിപ്പിച്ച? അവനെ, ഈ കുടുംബാംഗങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ പറവെങ്കി. ആയിക്കോട്ടെ. ഇതെങ്ങോട്ട പോണേ? പ്രിയപ്പെട്ട കൊട്ടിലപ്പാട്ട് കുടുംബാംഗങ്ങളെ, ലോകത്ത് ഒരു തറവാടും നേരിടാത്ത പലവിധ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ കുട്ടിലപ്പാട്ട് തറവാട് കടന്നു പോകുന്നത്, ഇനി കടന്നു പോകാനും പോകുന്നു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി പല കോർപ്പറേറ്റുകളുടെയും ദീർഘ വീക്ഷണത്തിന്റെ ഭാഗമായി പ്രസംഗോ കുടുംബ മീറ്റിംഗിന് വിളിച്ചാൽ കുടുംബ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാണ്ട് ആഗോളവൽക്കരണം ഒന്നും പറയണ്ട. അല്ലാതെ ഒരു മുഖവരൊക്കെ വേണ്ടപ്പ ഇതിനെ. ആ മുഖവരൊന്നും വേണ്ട, ഉള്ള കാര്യം പറയാം നമുക്ക്. എന്നാ പിന്നെ ഞാൻ ഇത് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിന്റെ വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനനായ അളിയനെ ക്ഷണിച്ചോളും. ഇത് കളിയാക്കലല്ലേ, ഇത് കളിയാക്കലല്ലേ. അപ്പൊ ഇരിക്കണോളും. അല്ല പിന്നെ ഇവിടെ പങ്കി പറഞ്ഞതുപോലെ ഒരു കാര്യമില്ല. ഇല്ലേ, പിന്നെ ഒരു ചെറിയ കാര്യം, സീതാലക്ഷ്മിയുടെ അനിയത്തി രാധാലക്ഷ്മിയെ ഈ കുട്ടിലപ്പാട്ട് തറവാട്ടിലേക്ക് വരുന്നെന്ന് ആ കാര്യം പറയാൻ വേണ്ടിയാ നിങ്ങളെ എല്ലാരെയും കൊണ്ട് വിളിപ്പിച്ചത്. അങ്ങനെ ഒരു അനിയത്തെ പറ്റി ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതറിയിക്കാനല്ലേ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്. കുഞ്ഞേച്ചി വരുന്ന സമയത്ത് ചേച്ചി എവിടെയെന്ന് ചോദിച്ചാൽ ആശ്രമത്തിൽ പോയെന്ന് പറയും. അങ്ങനെ പറയരുത്, അതിനല്ലേ ഇപ്പൊ നമ്മളോട് കൂടി ചേർന്നേക്കണേ. അമ്മ ആശ്രമത്തിലല്ലേ, അത് നമുക്കറിയുന്ന കാര്യല്ലേ. എന്തിനാ വിളമ്പടേ?
അല്ല മങ്കു, എന്തിനാ നുണ പറയുന്ന? ഉള്ള കാര്യങ്ങൾ പറഞ്ഞാ പോരെ. അതിപ്പോ എല്ലാവരും ഉള്ള കാര്യം പറയാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ അത് പറ്റില്ല. എന്താ കാര്യം വെച്ചാൽ കുഞ്ഞേച്ചി രണ്ടു ദിവസം നിക്കാനായിട്ട് വരിക. അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ ആകെ വിഷമിപ്പിച്ച് പ്രശ്നമാക്കണ്ട അച്ഛട്ടാ ഈ പറയണത്. അല്ല അപ്പൊ ഞങ്ങളോട് വന്ന് ചോദിച്ചാ എവിടെ പോയി പറയണം? തീർത്ഥാടനത്തിന് പോയി പറയണം. തീർത്ഥാടനത്തിന് എവിടേക്കൊക്കെ പോവാം? അങ്ങനെ പോയി. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പങ്കി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങൾ പെരുമാറുക. അല്ല വെല്ലാമേട്ടാ, മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വരട്ടെ. ഈ രാധാലക്ഷ്മിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. പുള്ളിക്കാരി ഇത്രയും കാലം എവിടെ ആയിരുന്നു, എന്ത് ചെയ്യായിരുന്നു, എവിടുന്ന് വരുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ കരുതിയതിലെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാന്നാ. ഇത് മാത്രം അറിയില്ലല്ലോ, പറഞ്ഞോട്ട്. എനിക്കേ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ സ്വഭാവത്തിന് മുമ്പുള്ളതാ. ഒന്നുമല്ല, ഇത്രയും നാള് ഈ വീട്ടിൽ കേറി ഇറങ്ങി നടന്നാ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. അല്ലേ പിന്നേട്ടാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തൽക്കാലം കൊണ്ട് അറിയണ്ട, കുറച്ചൊന്ന് അറിയാണ്ടും പോട്ടെ. അവരോട് അറിയണം, ഇതൊക്കെ അവരോടൊന്ന് അറിഞ്ഞിരിക്കട്ടെന്ന്. അച്ഛൻ പറയണോ? പറയണ മോനെ. മക്കളെ, ഈ രാധാലക്ഷ്മി വരുന്നത് ജയിലിൽ നിന്ന്. ഈ പരോളിറങ്ങി സീതാലക്ഷ്മിയെ കാണാൻ വേണ്ടി വരുന്നതാ. പിന്നെ കുറച്ച് ദിവസം കൂടെ കാണും, വേറെ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എന്നാ പിന്നെ ഇത് തന്നെ കൂടെ ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ ഈ മുഖവരൊക്കെ ബാക്കിയുള്ളവരെ വാല് വെള്ളം വറ്റിക്കാൻ വേണ്ടിട്ട്? ഭംഗ്യാമ്മ, എന്തിനാ ജയിലിൽ പോയേ? അതും പറയണ്ടോ? ഇല്ല, അത് പറയാൻ മനസ്സില്ല. എന്നാലൊന്ന് പറ ചേടാ, കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ലയോ? ഞാൻ പങ്ക്യാമനോട് ചോദിക്കും. പറ. നീ ചോദിച്ചോ, ഞാൻ പറയാണ്ടിരുന്നാ പോരെ. കുത്തി കുത്തി ചോദിച്ചിട്ട് ഒക്കെ പുറത്തെടുക്കാനുള്ള പരിപാടിയാ. എടാ പുണ്യ, നീട് വന്നേ. ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ ദിവസവും അറിഞ്ഞു വെച്ചിട്ട് ഇന്നോട് പറയാതിരിക്കല്ലേ. എനിക്കൊന്നും അറിയില്ല, പറഞ്ഞിട്ട് പോയാ മതി. അറിയില്ല, പറഞ്ഞില്ലേ. അമ്മായി, ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോവും. കണ്ട് ജയിൽ പുള്ളിയുടെ കൂടെ ഒന്നും നിക്കാൻ എനിക്ക് പറ്റില്ല. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വ്യക്തിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കി ഇവിടെ എന്തൊക്കെയോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെയുള്ള ആളായിരിക്കും? അവരെന്തിനായിരിക്കും ജയിലിൽ പോയ? ചേച്ചിക്ക് അറിയോ? എനിക്കറിയില്ല. അപ്പൊ ചേച്ചി കുഞ്ഞിലെ തൊട്ട് ഇവിടെ കേറി ഇറങ്ങി നടക്കുന്നല്ലേ, ചേച്ചിക്ക് അറിയണ്ടേ ഇതൊക്കെ? ഇവിടെ ഇങ്ങനെ ഒരു പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഇതിപ്പോ ആരോട് ചോദിച്ചറിയും? ഒരാളോട് ചോദിച്ചാ ഇതറിയാം. അമ്മായി മനസ്സിൽ വിചാരിച്ചെന്നെ ഞാനും വിചാരിച്ചേ. അമ്മയോട് ചോദിക്കാന്നല്ലേ, നമുക്ക് നാളെ തന്നെ ആശ്രമത്തിൽ പോയി ചോദിക്കാം. കൊച്ചു വരയുന്നു, പോയി എടുക്ക. കൊച്ചു വരയുന്നുണ്ട്, പോയി എടുത്തു. ചല്ല്, എന്നെ ഒഴിവാക്കിയതല്ലേ, എനിക്ക് മനസ്സിലായി. അല്ല, ആരോടാ? നീ ഫോൺ എടുത്തിട്ടേ ആളോട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ. ആരോട് വരാൻ പറയാൻ? അല്ല, നീ എന്തും പറഞ്ഞാ വിളിച്ചേ? അതെ, ഇവിടെ കിടിലിനൊരു വിഷയമുണ്ട്, തല്ലുണ്ടാക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ വിളിച്ചേ. അങ്ങനെയാണ് ഉറപ്പായിട്ടും വരും. ആ അതന്നെ ഞാനും പറഞ്ഞേ. വരെ എത്ര ലേറ്റ് ആവുന്ന എന്താന്ന്? ആ നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, എവിടം വരെ ആയാലും ചോദിക്കേ. നോക്കണേ അപ്പച്ചി, അടുക്കരുത്, എന്നോട് കാണിക്കരുത്. എന്താ അപ്പച്ചി? എന്താ? ഇങ്ങോട്ട് വന്നൊരു കാര്യം ചോദിക്കട്ടെ. ഉപദ്രവിക്കാനാണോ? ഉപദ്രവിക്കാനൊന്നും അല്ല, ഇങ്ങോട്ട് വന്ന് കാര്യം ചോദിക്കട്ടെ. അതെ അപ്പച്ചി, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ചോദിക്കേ അപ്പച്ചി. അപ്പച്ചിക്കൊരു രാധാലക്ഷ്മി അറിയാവോ? രാധാലക്ഷ്മിയോ? ഏത് രാധാലക്ഷ്മി? അപ്പച്ചി നമ്മുടെ അമ്മയല്ലേ സീതാലക്ഷ്മി? അമ്മയുടെ അനിയത്തി രാധാലക്ഷ്മി അറിയോ? രാധാലക്ഷ്മിയോ? എന്റെ അമ്മേ.
പറഞ്ഞപ്പോ രാധാലക്ഷ്മി ജയിലിൽ നിന്ന് വരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇടവപ്പാതി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഇടവമ്മ സിദ്ധിപ്പേണ മഴയില്ലേ? അല്ല അല്ലേ, ആണ് അല്ലെന്ന് പറഞ്ഞില്ലേ? ഈ അപ്പച്ചി എന്തീ പറയണേ, ഇടവമ്മ സിദ്ധിപ്പേണ മഴയാണ് ഇടവപ്പാതി. എടി, തൃശ്ശൂര് ഇടവപ്പാതി എന്ന ഒരു സ്ഥലമുണ്ട്, അതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കി ഇല്ലാന്ന് പറഞ്ഞി. ഇല്ലോ? അതാ പറഞ്ഞത്. ആ ഇടവപ്പാതി എന്ന സ്ഥലത്തേക്കാണ് ഈ രാധാലക്ഷ്മിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. എന്നിട്ട് ഈ നാട് നാടൻ വാറ്റിന് പേര് കേട്ട സ്ഥലമായിരുന്നു. മദ്യപിക്കാത്ത ഒരാടുകളും ആ നാട്ടിലുണ്ടായിരുന്നില്ല. ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ട വീട്ടിലും എല്ലാവരും മദ്യപിക്കും. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം വിഷമത്തി കഴിയുക. അങ്ങനെ ഇരുന്നപ്പോ ഈ രാധാലക്ഷ്മി എന്ത് ചെയ്ത്, അവിടെയുള്ള കുറെ പെണ്ണുങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അടിപൊളി.